അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റി ടോക്ക്, കാഷ്വൽ ടോക്ക്. ഞാൻ വിട്ടെ. ആഹാ, ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാളിയ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ച ശരിയാവൂല. നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ, അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. ഈ അളിയന്റെ ഒരു തമാശ. ഓ, അളിയൻ ആണോ? വേണ്ട വേണ്ട, ചുറ്റിയാ ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം. അളിയോടെ നിക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള ആവാസം പോലും ഈ വീട്ടിലില്ലേ? അലിയൻ ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓവൻകുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. ആ അച്ഛാ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആണാ? ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മാനിച്ചിട്ട് പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് വനജിച്ചിട്ട് അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. അളിയാ, ഞാൻ റെഡി, നമുക്ക് പോവാം. മോനെ കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം അത്ര മാത്രം മനസ്സിലാക്കാൻ മതി. അളിയാ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ. ഡോണ്ടു ഡോണ്ടു. ഓമനക്കുട്ട വേണ്ട, ഞാൻ പറയുന്നു, ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. ആരാണത്? സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തുകയാണ്. പെങ്ങളൊക്കെ ടി എസ് ത്രീ തന്നെ തുക തരുമോ? അളിയ നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. ഓടാ പട്ടി, ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി, ഇത് ഞാനാടി, ഓമന കുട്ടൻ. യോ, നിങ്ങളായിരുന്നോ? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. നിന്റെ ആങ്ങളില്ലാ മുണ്ടൂരാൻ. നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്തപ്പിണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി. അവർക്കെന്നപ്പ എന്റെ മുണ്ടും പറിച്ചു തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാളെ മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടി തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്ക. ഓഹോ, അയ്യോ, കുട്ടിക്കാലത്തെ ശീലമൊന്നും അവൻ ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചന്നേ. കുറുമ്പ്? എന്തൊരു കുറുമ്പാ ഇത്? കുറുമ്പൊന്നല്ല, എനിക്കിഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്. അയ്യോ, അതെന്ത് കുന്ത്രാണ്ടോ? എനിക്ക് അത് മതി. അത് നമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ഈ ചോറ് എനിക്കിതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്. എനിക്ക് ബ്രെഡ് ടോസ്റ്റ്. നമ്മ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട്. എനിക്ക് ചോറ് വേണ്ട. എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ചതിന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണെന്ന്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. എന്താ ഉണ്ണിയുടെ രാത്രിയിൽ ഇങ്ങനെ ബെള്ളം ഉണ്ടാക്കുന്നെ? രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? റൊട്ടി ഇരിപ്പുണ്ടോ ഇവിടെ? ആ ഉണ്ട്. വെണ്ണയോ? അതും ഉണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി, വേണ്ട. ആ
റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കി കൊട് എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ നിക്കട്ടാ ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയാറില്ലേ ചേച്ചി ഇട്ട് തരായിരുന്നില്ല റൊട്ടി ഓടി വട്ടി ഓ വിളിച്ചോ ഇതാ വരണ കേട്ടാ വേണ്ട 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 ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ വേണ്ട പ്രാന്തന്മാരുടെ ആശുപത്രിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട അവര് പൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും അസുഖം ഭേദമാവണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും ആഹാ തെക്കലെ ഗോവന്ദനെ കൊണ്ടുപോയിട്ട് എന്തായി ഷോക്ക് അടിപ്പിച്ച് ഷോക്ക് അടിപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നല്ലേ ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും അച്ഛനെ എനിക്കൊരു സിഗരറ്റ് തരുമോ അയ്യോ ഉണ്ണി എന്താ ഇത് അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നേ സോറി എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ മോനെ അച്ഛനെ അമ്മയും ഒക്കെ ബഹുമാനിക്കണം സിഗരറ്റ് ഒന്നും ചോദിക്കരുത് അത് തെറ്റാ തെറ്റാ എന്നാ ബീഡി മതി ബീഡി ഒക്കെ തരാ ഇവിടെ ഇരിക്കേ മോനെ ഒന്ന് ഓർത്തു നോക്ക് ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു അച്ഛാ അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു നീ ഇത്രയും കാലം ദുബായിലായിരുന്നു ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത് അളിയാ ഹായ് നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല അയ്യോ അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ ഇതിനകത്ത് കുട്ടിയുണ്ടോ വനത്തെ കഞ്ഞയല്ലേ അമ്മിക്കുട്ടി എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം എന്താ ഉണ്ണേട്ടാ ഇത് ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ വനത്തെ എന്തെങ്കിലും എടുത്തു നോക്കൂ നമുക്ക് അപ്പുറത്തേക്ക് പോവാം അപ്പുറത്തേക്കൊന്നും പോണ്ട നമുക്ക് പുറത്തേക്ക് പോവാം അയ്യോ ഈ രാത്രിയിലോ നമുക്ക് നാളെ രാവിലെ പോവാം അയ്യോ അത് വേണ്ട രാവിലെ പോയി ആരെങ്കിലും കാണും നമുക്ക് കാലത്ത് പോവാം ഇതാ എന്റെ വീട് ഓ അവസരം നമ്മള് കണ്ടുപിടിച്ചു ഇതെന്തിനാ വെച്ചിരിക്കുന്ന അറിഞ്ഞൂടെ നീ വേലയാടാതിരിക്കാൻ ഇവിടെ പൈസ കൊടുക്കണ ഞാനല്ല ഇതാരാ വന്നിരിക്കുന്ന നോക്ക് പറഞ്ഞേട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണി ഇവിടെ ഇരുന്നോ കേട്ടോ ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി ആരെ എടുക്കണേ പിന്നാനാണാ പറയാം എന്തൊട്ടത് ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ ഉണ്ണിയേട്ടനെ കാണണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാ ദേ ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ട ആ ഹലോ ഈ പടം എന്റെ പടാ കാണാനില്ല ഞാനും മാനും തമ്മിൽ എന്താ ബന്ധം ഉണ്ണിയേട്ടനെ എന്തൊക്കെയായി ചോദിക്കണേ അമ്മക്കുട്ടി ഞാൻ എങ്ങനെ കാണുമാണ്ടായേ എന്റെ അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ അപ്പൊ അവിടെ അച്ഛനെ കാണുമാണ്ടായ ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ ആരാ അമ്മക്കുട്ടിയുടെ അച്ഛൻ പണിക്കരമാവൻ ഓർമ്മയില്ലേ പിന്നെ ആരാ പൂരപ്പണിക്കരെന്ന നാട്ടുകാരൊക്കെ വിളിക്കണേ ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ ഉണ്ടാവും അച്ഛൻ.